കരിയറുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ ഞാൻ ഇടുന്ന വീഡിയോകൾക്ക് താഴെയായി ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട്. ഈ കമന്റുകളിൽ സാധാരണ എല്ലാവരും ചോദിക്കാറുള്ളത് കരിയറുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളാണ്. എന്നാൽ കഴിയുന്നത്ര ഈ സംശയങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. ഇനി ചില സംശയങ്ങൾ നമുക്കൊരു ഒറ്റ വരിയിൽ അല്ലെങ്കിൽ ഒരു രണ്ട് വരിയിൽ ടൈപ്പ് ചെയ്ത് മറുപടി പറയാവുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെല്ലാം വിൽ അപ്ലോഡ് എ വീഡിയോ എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരാഴ്ച നമുക്ക് കൂടിപ്പോയാൽ എത്ര വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുക. പക്ഷെ സംശയങ്ങളാണെങ്കിലോ ഒരുപാടുണ്ട്. സോ ഞാൻ ഓർത്തു, ഓരോ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളെയും ഓരോ ദിവസം ഇങ്ങനെ ഇരുന്ന് വായിച്ച് അതിനുള്ള മറുപടികൾ അങ്ങ് കൊടുക്കാം. സോ ഇന്ന് അങ്ങനെയുള്ളൊരു Q&A എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇന്ന് എടുത്തിരിക്കുന്ന വീഡിയോ റെയർ കോഴ്സസ് ആണ്. റെയർ കോഴ്സസ് നമ്മൾ പഠിക്കണമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ആ കമൻറ്റുകൾ ഞാൻ വായിക്കാം, അതിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ശ്രമിക്കാം. ഒന്ന് ഗൗരി നായരാണ്. ഗൗരി ചോദിച്ചിരിക്കുന്നത് ആസ്ട്രോഫിസിസ്റ്റ് ആകുന്നത് എങ്ങനെയാണ്, ഹൗ ടു ബിക്കം എൻ ആസ്ട്രോഫിസിസ്റ്റ്. അതാണ് ഗൗരിയുടെ ചോദ്യം. ഗൗരി ഈ വീഡിയോയ്ക്ക് താഴെ മാത്രമല്ല, വേറെ കുറേ വീഡിയോസിന് താഴെ ഇതേ ചോദ്യം തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൗരി ആസ്ട്രോഫിസിസ്റ്റ് ആകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൗരിക്ക് വേണ്ടിയിട്ടാണിത്. ഗൗരി ആസ്ട്രോഫിസിസ്റ്റ് ആകണമെങ്കിൽ നമ്മൾ 11-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങൾ നിർബന്ധമായും പഠിക്കണം. 4-ാമത്തെ വിഷയം കമ്പ്യൂട്ടർ സയൻസ് ആയാൽ നല്ലത്. അതിനുശേഷം നമുക്ക് ഫിസിക്സ് എന്ന വിഷയത്തിൽ ഡിഗ്രി ചെയ്യാം, എന്നിട്ട് നമുക്ക് ആസ്ട്രോഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യാം. ഇനി ആ വഴിക്ക് നമ്മൾ പോകണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാച്ചിലർ തലത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ചൂസ് ചെയ്യേണ്ട സ്ഥാപനം IIST ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇന്ത്യയിൽ മൊത്തം അത്തരത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉള്ളൂ, അതുള്ളത് ട്രിവാൻഡ്രത്താണ് കേട്ടോ. സോ അവിടെ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ സ്പേസ് സയൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളുണ്ട് അവിടെ. അതിന് പഠിച്ച് നമുക്ക് ഇത്തരം മേഖലകളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അതിന് നമുക്കൊരു എൻട്രൻസ് പരീക്ഷ എഴുതണം, അത് JEE ആണ്. പിന്നെ വേറൊരു വഴി ബാച്ചിലർ തലത്തിൽ തന്നെ ഈ ഫിസിക്സ് ഒരു സാധാരണ കോളേജിൽ പഠിക്കുന്നതിന് പകരം റിസർച്ച് ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് തരുന്ന ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നമ്മുടെ ബാംഗ്ലൂരിലുള്ള. സോ അത്തരത്തിലുള്ള സ്ഥാപനത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സ്ഥാപനമുണ്ട്. പക്ഷെ അവിടെ ഒന്നും ബാച്ചിലർ തലത്തിൽ ഈ കോഴ്സ് ഇല്ല കേട്ടോ. സോ അതുകൊണ്ട് ഇതൊക്കെ സ്പെഷ്യലൈസേഷൻ തലത്തിലാണ് അത്തരം സ്ഥാപനങ്ങളിലുള്ളത്. അപ്പോൾ ഫിസിക്സ് എവിടെ നിന്നെങ്കിലും പഠിച്ചതിന് ശേഷം മാസ്റ്റർ ഡിഗ്രിയും എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് PhD ചെയ്യാം. അതല്ല എങ്കിൽ ഇൻ്റഗ്രേറ്റഡ് PhD പ്രോഗ്രാംസ്. ഇൻ്റഗ്രേറ്റഡ് PhD പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ PGയും PhDയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള പ്രോഗ്രാംസും ഇത്തരം സ്ഥാപനങ്ങളിൽ അവൈലബിൾ ആണ്. ഈ വഴി കൂടെയാണ് നമ്മൾ ആസ്ട്രോഫിസിസ്റ്റ് ആവേണ്ടത്. പക്ഷേ ഗൗരി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഫിസിക്സിലും മാത്തമാറ്റിക്സിലും നല്ലോണം ഇൻട്രസ്റ്റ് വേണം ഗൗരിക്ക്. അത് നല്ലോണം 11th ഉം 12th ഉം ബേസ് പക്കയാക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. ഇനി അടുത്തത് അഖില. അഖിലയുടെ ചോദ്യം, മാം, ഐ വോണ്ട് എ വീഡിയോ ദാറ്റ് ടെൽസ് ഹൗ ടു ബിക്കം എ ജിയോളജിസ്റ്റ് ഓർ എൻ ആർക്കിയോളജിസ്റ്റ്. ജിയോളജിസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് 1-മിനിറ്റ് സീരീസിൽ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജിയോളജി കോഴ്സിനെ കുറിച്ച്. അത് വേണമെങ്കിൽ ഐ ബട്ടണിലൊന്ന് ഇട്ടിട്ടുണ്ട്, ഐ ബട്ടൺ ഒന്ന് ഞെക്കിക്കോ, അപ്പോഴത്തേനും അത് കേട്ടും. പിന്നെ ആർക്കിയോളജി, ആർക്കിയോളജി കോഴ്സ് പഠിക്കാൻ ബാച്ചിലർ തലത്തിൽ, അതായത് അണ്ടർ ഗ്രാജുവേഷൻ തലത്തിൽ നമുക്ക് സ്ഥാപനങ്ങൾ കുറവാണ്. എന്നാലും കേരളത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 കോളേജിലെങ്ങാണ്ട് BA ആർക്കിയോളജി, അതുപോലെ തന്നെ BA ആർക്കിയോളജി ആൻഡ് മ്യൂസിയോളജി എന്നാണ് ഒരു സ്ഥാപനത്തിൽ ആ കോഴ്സിനെ വിളിക്കുന്നത്. അതുണ്ട്. ഒരെണ്ണം കോട്ടയത്താണ്, വേറൊരെണ്ണം പെരുമ്പാവൂരോ മറ്റാണ്. സോ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോഴ്സ് പഠിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ BAക്ക് ഹിസ്റ്ററി പോലുള്ള വിഷയങ്ങൾ നിങ്ങൾ എടുക്കുക. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ തലത്തിൽ നമുക്കിത് പഠിക്കാവുന്നതാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നൊരു സ്ഥാപനമുണ്ട്, ASI കേട്ടോ. ഈ ASI എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്. PG പിന്നെ എന്താണ്, മാസ്റ്റർ ഡിഗ്രി കോഴ്സ് അല്ലാതെ PG ഡിപ്ലോമ കോഴ്സാണ് ആർക്കിയോളജിയിലുള്ളത്. സോ അതിലും നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പോകാമെന്നാണ്. ഈ ആർക്കിയോളജി പോലുള്ള കോഴ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും ചില സിനിമകളൊക്കെ കണ്ടിട്ട് അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാട്ടിൻ്റെ ഉള്ളിലും ഒക്കെ പോയിട്ട് ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ചെടുത്ത് വരുന്നത് അതൊക്കെ ഇങ്ങനെ മനസ്സിലൊരു ജ്വരമായിട്ട് കയറിയിട്ടാണ് നിങ്ങൾ ആർക്കിയോളജി എന്ന് ചിന്തിക്കുന്നത് എങ്കിൽ
ഇതിൻ്റെ റിയാലിറ്റി കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്ന് ഞാൻ പറയും. സോ അഖില ചിലപ്പം ശരിക്കും റിയാലിറ്റി മനസ്സിലാക്കിയിട്ടായിരിക്കും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ കോഴ്സൊക്കെ എടുത്തൊരു ജോലിക്ക് കയറുമ്പോൾ നമ്മൾ ചിലപ്പം വർക്ക് ചെയ്യുന്നത് ഒരു മ്യൂസിയത്തിൽ ക്യൂറേറ്റർ ആയിട്ടായിരിക്കും. ക്യൂറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മ്യൂസിയം അടുക്കുന്നതും അതിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതും അതൊക്കെ ഒരു 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 പ്രത്യേക ഒരു സ്കില്ലെടുത്ത ആൾക്കാരാണ് അതൊക്കെ ചെയ്യുക. സോ അത്തരം കാര്യങ്ങൾ ചെയ്ത് ഉള്ള ഒരു മ്യൂസിയം ക്യൂറേറ്ററായി മാറാം. അതല്ലാന്നുണ്ടെങ്കിൽ ആർക്കിയോളജിയിൽ തന്നെ ആർക്കിയോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നാണ് പറയുക, അത്തരം ഏതെങ്കിലും സ്ഥാപനത്തിൽ നമുക്ക് ജോലിക്ക് കയറാൻ സാധിക്കും. ഇനി മുഹമ്മദ് അൻഷിദ് ഫിസിയോതെറാപ്പിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഫിസിയോതെറാപ്പി, ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ ഞാൻ ഹൗ ടു ബിക്കം സീരീസിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഫിസിയോതെറാപ്പിയെ കുറിച്ച് മനസ്സിലാക്കാം. പിന്നെ വേറെ ഒന്ന്, ഈ ഫിസിയോതെറാപ്പി കോഴ്സ് BPT ആണ് കേട്ടോ, ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. 4 വർഷത്തെ കോഴ്സാണ്. ഫർദർ സ്പെഷ്യലൈസേഷൻ്റെ പേര് MPT. ഈ ഫിസിയോതെറാപ്പിയിൽ നമ്മൾ മരുന്നുകളല്ല ഉപയോഗിക്കുന്നത്, അതായത് ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾക്ക് പകരം നമ്മുടെ മൂവ്മെൻറ്റ് ഒന്നും കൂടി ഒന്ന് ഈസിനെസ് കൊണ്ടുവരാൻ വേണ്ടി പലതരത്തിലുള്ള തെറാപ്പികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഈസിനെസ് ഒന്ന് കൊണ്ടുവരുത്തുക, അതാണ് ഫിസിയോതെറാപ്പിസ്റ്റ് സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ BASLP, ഫർഹാന ഹക്കീം. ഫർഹാന, BASLP എന്ന് പറഞ്ഞാൽ ബാച്ചുലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. അപ്പോൾ നമുക്ക് ചെവി കേൾക്കാൻ സാധിക്കാത്ത, സംസാരിക്കാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടാവില്ലേ, അപ്പോൾ അവരെ ട്രെയിൻ ചെയ്യുക. നമ്മുടെ ഈ സമൂഹത്തുമായിട്ട് മിംഗിൾ ചെയ്ത് പോകണമെങ്കിൽ അവർക്ക് കുറച്ച് സ്കിൽസ് നമ്മൾ ട്രെയിൻ ചെയ്യാനുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും ഒക്കെ. അപ്പോൾ ആ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നവരാണ് ഈ ഓഡിയോളജിസ്റ്റുകൾ, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പം ചില കുട്ടികൾ ഇപ്പോൾ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംസാരം പ്രോപ്പർ ആയിരിക്കില്ല. അപ്പോൾ അവർക്ക് ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായം ആവശ്യമുണ്ട്, ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ. സോ ദാറ്റ് അവർക്ക് സൗണ്ട് പുറത്തേക്ക് വരാനും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും ഒക്കെയുള്ളൊരു ട്രെയിനിങ്. അതൊക്കെയാണ് ഈ BASLP പഠിച്ച ആൾക്കാർ ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിലും സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റുകൾ ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതും അതിൻ്റെ ഒരു സാധ്യതയാണ്. പിന്നെ അബ്ദുൾ സമദ്. ഓ, അബ്ദുൾ സമദിൻ്റെ ചോദ്യം, മാം പ്ലസ് ടു കഴിഞ്ഞു ശേഷം IT ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഡിപ്ലോമോ ആണോ BTech ആണോ നല്ലത്? മോനെ സമദേ, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ മറുപടി പറയുക? കാരണം എന്താ വെച്ചാല് എനിക്ക് സമദിനെ അറിയില്ല, ഞാൻ സമദിനെ കണ്ടിട്ടില്ല. സമദിൻ്റെ സ്കിൽ സെറ്റ്സ് എന്തൊക്കെയാണ്, സമദിൻ്റെ മോഹങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരാളോട് പെട്ടെന്ന് ഞാൻ ഡിഗ്രി പഠിക്കണോ ഡിപ്ലോമോ പഠിക്കണോ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? അപ്പോൾ അത് ഓരോരുത്തരുടെയും സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്, ഡിഗ്രി എടുക്കണോ ഡിപ്ലോമോ എടുക്കണോ എന്നുള്ളത്. പക്ഷേ ഡിപ്ലോമോ കോഴ്സുകൾ നമുക്ക് ഒന്നുകൂടി ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷൻ ആണ് തരുന്നത്. ഓക്കെ, വേറെ ഡിഗ്രി കോഴ്സ് ഇസ് മോർ ഓഫ് എ തിയററ്റിക്കൽ തിങ്. ഡിപ്ലോമോ കോഴ്സ് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ടുള്ളത് പോളിടെക്നിക് കോഴ്സുകളാണ്. ഓക്കെ, സോ കമ്പ്യൂട്ടറിലെ കുറച്ച് പ്രാക്ടിക്കൽ തലത്തിലുള്ള ജോലികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒരു സൂപ്പർവൈസർ റോളിലൊക്കെ എത്തണം. അതാണ് മോഹമെങ്കിൽ സാധാരണ പിള്ളേർ പഠിക്കുന്നത് പോളി കോഴ്സുകളാണ്, അതായത് ഡിപ്ലോമോ കോഴ്സുകളാണ്. പോളിടെക്നിക്കിൽ തന്നെ പോയി പഠിക്കണമെന്നില്ല, പോളിടെക്നിക്ക് പുറത്തും നമുക്ക് ഡിപ്ലോമോ കോഴ്സുകൾ പഠിക്കാവുന്നതാണ്. അത്തരത്തിൽ എന്തെങ്കിലും പഠിക്കാം. ഇനി അതിൻ്റെ മേലെയുള്ള ഒരു ലെവലിലേക്ക് റൈറ്റ് വേ നമുക്ക് പഠിച്ചു കയറണം എന്നാഗ്രഹമുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ പോകേണ്ടത് ബാച്ചിലർ ഡിഗ്രിക്കാണ്. സോ അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സോ ഇന്ന് ഇതെല്ലാം കൂടി ഒറ്റ വീഡിയോ ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ അങ്ങ് ഭയങ്കര ലെങ്തി ആയി പോവും. സോ ഇതുപോലുള്ള സെഷൻസ് ഞാൻ വീണ്ടും ഇനി കൊണ്ടുവരാം. സോ നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ വീഡിയോയ്ക്ക് താഴെയും അത് കമൻറ്റുകളായിട്ട് ഇടുക. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ഒരു ക്വസ്റ്റൻ ആൻസർ സെഷനായിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.